അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നലെ അബമ്മയുടെ ബാക്ക് സൈഡ് കാണിച്ചപ്പോൾ ഞാൻ രണ്ട് ടെസൽസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ പേര് ചോദിച്ചു, അത് വേണമെന്ന് പറഞ്ഞു വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനത് കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ഈ ബാക്ക് സൈഡ് ഈ ഇതുപോലെ ഡിസൈൻ ചെയ്യുന്നതൊക്കെ ഇന്നലത്തെ വീഡിയോയിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ക്ലാസ്സിന് വേണ്ടി ചെയ്ത ബ്ലൗസാണ്. ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതിൻ്റെ നമ്പർ സ്ക്രീനിൽ വരും കേട്ടോ, വേണമെന്നുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ടെസൽസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് 3 ഇഞ്ച് വീതി 3 ഇഞ്ച് നീളമുള്ള ആ ബ്ലൗസിൻ്റെ പീസും പിന്നെ ഒരു പ്ലെയിൻ മെറ്റീരിയൽ, ഞാൻ ആ പ്ലെയിൻ മെറ്റീരിയൽ എടുത്തേക്കണം വെൽവെറ്റിൻ്റെ കേട്ടോ. 3 ഇഞ്ച് വീതി 3 ഇഞ്ച് നീളം, സ്ക്വയർ ആയിട്ടിരിക്കണം. അങ്ങനെ 4 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലെയിൻ മെറ്റീരിയലും ഒരു നമ്മുടെ ബ്ലൗസിൻ്റെ സെയിം മെറ്റീരിയലുമാണ് എടുത്തേക്കണത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. വള്ളിയൊക്കെ നമ്മൾ ഇന്നലെ അടിച്ചതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, വള്ളി അടിക്കണേക്ക ഇന്നലെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കണില്ല, ഇത് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ മടക്കുക കണ്ടോ. എന്നിട്ട് നമ്മുടെ വള്ളി എടുക്കാം, വള്ളി താഴെ വീണെടുക്കുക. ബ്ലൗസുമ്പോൾ ഞാൻ അറ്റാച്ച് ചെയ്തു വള്ളി ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിലേ. അപ്പോൾ അതൊക്കെ ഇന്നലത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. എന്നിട്ട് വള്ളി ഇങ്ങനെ സെൻട്രലിൽ ഇങ്ങനെ മടക്കിയിട്ട് മൂലയോട് ചേർത്ത് മടക്കിയിട്ട് അതായത് പോലെ മടക്കിയെടുക്കുക കണ്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. വള്ളിയിലടിക്കുമ്പോൾ ഒന്ന് കെട്ടിട്ടടിക്കണം, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ക്രോസ് ആയിട്ടുള്ള ഭാഗത്തേക്ക് അടിച്ചു കൊടുക്കാം. നമുക്കൊരു ത്രികോണ ഷേപ്പിൽ കിടക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് അടിച്ചത്. ഇനി അതിൻ്റെ അകത്തേക്ക് അതൊന്ന് താഴത്തേക്ക് വിടർത്തിയെടുക്കുക കണ്ടോ. ഇങ്ങനെ നിവർത്തി അങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇടാം, ഇങ്ങനെ ടെസൽ ഇങ്ങനെ ഇടാറുണ്ട്, അങ്ങനെ വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചൊരു ഫില്ലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ശരിക്കൊരു മുട്ട് പോലെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതതിന് കുറച്ച് പഞ്ഞിയുണ്ടല്ലോ, ഫൈബർ പഞ്ഞി, അതതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് വെക്കുന്നത്. ഇപ്പോൾ ഫൈബർ പഞ്ഞി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചെറിയ വെട്ട് കഷ്ണം എന്തെങ്കിലും അതിൻ്റെ അകത്തേക്ക് നിറച്ചാൽ മതി കേട്ടോ. കറക്റ്റായിട്ടൊന്ന് ഫില്ല് ചെയ്ത് വെക്കുക, അതൊന്ന് വീർത്ത് നിൽക്കണം. നമ്മൾ എന്താ പറയുക, അതിങ്ങനെ ഒന്നും ഇല്ലാതിരുന്നാൽ കഴുകി കഴിയുമ്പോൾ അതിങ്ങനെ ഒട്ടിപ്പോവില്ല. അപ്പോൾ ഇങ്ങനെ ഫൈബർ പഞ്ഞിയോ അല്ലെങ്കിൽ വെട്ട് കഷ്ണം, അതായത് പോളിസ്റ്ററിൻ്റെ വെട്ട് കഷ്ണോ എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്തിട്ട് ഒരു സൂചി നൂലും വെച്ച് തുന്നിയെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അത് നിന്നോളൂ കേട്ടോ. അപ്പം ഞാനൊന്ന് കെട്ടിയിട്ടിട്ട് വരാം ഇത്. എന്നിട്ട് തുന്നണത് എങ്ങനെയാണെന്ന് നോക്കോട്ടോ. തുന്നുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് തുന്നണം കണ്ട. ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്ത് അകത്തേക്ക് വെച്ചിട്ട് അകത്തുനിന്ന് ഇതാ ഇങ്ങനെ എടുക്കാം. അപ്പോൾ കെട്ടൊക്കെ അകത്ത് പൊക്കോളും. അകത്തുനിന്ന് ഇങ്ങനെ എടുത്ത് പിന്നെയും അകത്തുനിന്ന് തന്നെയാണ് കേട്ടോ തുന്നണത്. ഓരോ തുന്നലും നമ്മൾ അകത്തുനിന്ന് സൈഡിൽ കൂടെ, അപ്പോൾ തുന്നലും നമുക്ക് ഒട്ടും പുറത്തേക്ക് കാണൂല. ഇങ്ങനെ ഇങ്ങനെ തുന്നി 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 എടുക്കാം കണ്ടോ. ഇതേപോലെ ആ ഈ നമ്പർ കേട്ടോ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ നമ്പർ. ആർക്കെങ്കിലും ഇനിയും താല്പര്യം ഉണ്ടെങ്കിൽ 1-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യണത്, അതായത് സെപ്റ്റംബർ 1-ാം തീയതി അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കയറി അറ്റൻഡ് ചെയ്യാം. പിന്നെന്താണ്, 500 രൂപയേ ഉള്ളൂ കേട്ടോ ഫീസ്, വെറും 500 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫീസ്. പലർക്കും സംശയമാണ് ഇത് മന്ത്ലി ഫീസാണോ എന്ന്. മന്ത്ലി ഫീസല്ല കേട്ടോ, 2 മാസം ക്ലാസ്സാണെങ്കിലും ഒറ്റ ഫീസേ വാങ്ങിക്കണുള്ളൂ കേട്ടോ, 500 രൂപ മാത്രം. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. പിന്നെന്താണ്, ഷെമീസ് മുതൽ ബ്ലൗസ് വരെ പഠിപ്പിക്കണ്ടട്ടോ. അപ്പോൾ ഞാൻ തുന്നണ ശ്രദ്ധിച്ചോളണം കേട്ടോ. അവക്കൊക്കെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഞാൻ തുന്നി അത് ഫിനിഷ് ചെയ്തെടുക്കട്ട്, സമൂസയുടെ ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. ആ ഷെമീസ് മുതൽ ബ്ലൗസ് വരെ പഠിപ്പിക്കണ്ട കേട്ടോ. അതായത് തയ്യലിൻ്റെ ബേസ് എന്താണോ അത് ഞാൻ പഠിപ്പിക്കേണ്ടത്. പിന്നെ അത് തയ്യലിൻ്റെ ബേസ് പഠിക്കുകയാണെങ്കിൽ ആരുടെയെങ്കിലും യൂട്യൂബ് ചാനൽ കണ്ടാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയറായി ക്ലിയറായി വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ട്, തയ്ക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ, ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്തോ കേട്ടോ. അപ്പോൾ ഞാൻ അത് തുന്നി തുന്നി ആ മൂല വരെ എത്തിയിട്ടുണ്ട്. ഇനി ആ ഭാഗത്ത് നല്ലോണമൊന്ന് കെട്ടിട്ട് നിർത്തുക കണ്ട. ഒരു കുഞ്ഞ് സമൂസ പോലെ ആയിട്ടില്ല ഇപ്പോൾ അത്. അതിന് ആ സമൂസയ്ക്ക് ഒരു നീളം കൂടുതലാണ്, ഒരു ഷേപ്പ് അങ്ങനെ വരും. ആ ഷേപ്പിൽ തന്നെയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പും വരുന്നത്. അപ്പോൾ അത് ഒരു എന്തോ ഒരു കോളാമ്പിപ്പൂവിൻ്റെ ഉള്ളു പോലെ അങ്ങനെ എന്തോ തോന്നും. എന്താണ് അതിന് തോന്നണതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതിങ്ങനെ വെറുതെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോഴാണ് അതിങ്ങനെ ആ തുമ്പ് ഇങ്ങനെ പുറത്തേക്ക് വന്നത്. അപ്പോൾ അത് തുന്നി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ചാലോ, ഫില്ലിങ് വെച്ചാലോ, എല്ലാം നമ്മുടെ ഐഡിയകളാട്ടോ. ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് പിന്നെയും പിന്നെ ഐഡിയകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്താ കണ്ടോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് അടുത്തത് എടുക്കാം. ദാ ഇതാണ് നമ്മുടെ അടുത്ത ഇനി കവറിങ് കൊടുക്കുന്നത്. അതും ഞാൻ അതേപോലെ തന്നെ ക്രോസ് ആക്കി മടക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കും. മുകളിലേക്ക് വെക്കുമ്പോൾ ഉള്ള ശ്രദ്ധിച്ച് നോക്കണം എങ്ങനെയാണ് ഞാൻ വെക്കണമെന്നുള്ള കറക്റ്റ് ഒന്ന് നോക്കിക്കോട്ടോ. ദാ സമൂസയുടെ നീണ്ട വശം ഉണ്ടല്ലോ, ആ നീണ്ട വശത്തേക്കാണ് ഇതിൻ്റെ നീണ്ട വശം നമ്മൾ വെക്കേണ്ടത്. കണ്ട ജോയിൻ്റ് വെക്കേണ്ടത് അതേപോലെ തന്നെയാണ്. ചെറിയ വശത്തേക്ക് വെക്കരുത് കേട്ടോ. നല്ലതാണ് കറക്റ്റായിട്ട്. അതായത് നമ്മൾ ഇത് തുണി വെക്കുമ്പോൾ ഒരേ പൊസിഷനിൽ തന്നെ വെച്ചിട്ട് തയ്ക്കാം. അതായത് ആദ്യം വെൽവെറ്റ് വെച്ചതും ഈ പൂക്കളുള്ള ഡിസൈനുള്ള തുണി വെച്ചതും ഒരേപോലെ തന്നെ വെച്ചിട്ട് അടിക്കുക, ഒരേ പൊസിഷനിൽ വെക്കുക, എന്നിട്ട് അടിക്കുക. എന്നാലാണ് അതിങ്ങനെ കവർ ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് അത് കിടക്കുള്ളൂ കേട്ടോ. എളുപ്പമാണ് ചെയ്തെടുക്കാൻ. തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വേറെ ഒരു രൂപത്തിൽ വരുമെന്ന് മാത്രം. പിന്നെ നമുക്ക് ചെയ്യുമ്പോൾ എല്ലാം ഒരേപോലെ വരണമെന്നായിരിക്കുമല്ലോ ആഗ്രഹം. അപ്പോൾ അതനുസരിച്ച് ഞാൻ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ തിരിച്ചടിക്കുമ്പോൾ ആ തുമ്പുണ്ടല്ലോ, നമ്മളിപ്പോൾ അടിച്ച് നീട്ടിയെടുത്ത തുമ്പ് അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഇതായി ഇങ്ങനെ അടിച്ചെടുക്കാം. എന്നിട്ട് കൂടുതൽ എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ വന്ന് ഇതിലാകുമ്പോൾ ഫില്ലിംഗ് ഒന്നും കൊടുക്കണില്ല, ഇത് തുന്നണമില്ലല്ലോ. അപ്പോൾ ഇതിൽ കൂടുതൽ വെല്ലം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നീറ്റാക്കി എടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മറിച്ചെടുക്കാം. ഹിന്ദിക്കാരുടെ ചാനലിൽ ഒരുപാട് ഇതുപോലെ ടസൽസ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ട് കേട്ടോ. തമിഴ് ചാനലുകളിലും ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഒന്ന് കയറി നോക്കുകയാണെങ്കിൽ കുറേ ടസൽസ് കിട്ടും. ഞാനും അങ്ങനെ തന്നെ അവരുടെയൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഞാനും എടുക്കുന്നത്. എല്ലാം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, ഓരോന്ന് കണ്ടും കേട്ടും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ. കണ്ടോ, ഇതിപ്പോൾ ഞാൻ വേറൊരു മോഡൽ വെറുതെ ഇങ്ങനെ കാര്യമിടാൻ നോക്കിയതാണ്. പിന്നെ എനിക്ക് ചെയ്ത് വന്നപ്പോൾ ഈ ഒരു രൂപത്തിലേക്ക് വന്നു. എന്തോ പേനയുടെ നിബ് പോലെ ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട്, നാക്കും നിബും എന്നൊക്കെ പറയില്ലേ പണ്ടത്തെ ആ ഒരു സ്റ്റൈൽ. അപ്പോൾ അതെ, ഞാൻ ബൊമ്മക്ക് ബ്ലൗസൊക്കെ തയ്ച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലാസ്സിന് വേണ്ടി തയ്ച്ച ബ്ലൗസാണ്. ബാക്ക് സൈഡ് ഞാൻ യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ടി തയ്ച്ചതാണ് ഈ ഒരു മോഡൽ. അപ്പോൾ ഈ ഒരു മോഡലൊക്കെ ചെയ്യുക, ഇതുപോലെ ടസൽസൊക്കെ ഇട്ട് കൊടുക്കുക. അടിപൊളിയായിരിക്കും കേട്ടോ, കേരള സാരിക്കൊക്കെ അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ലാച്ചയൊക്കെ തയ്ക്കുമ്പോഴും ഇതുപോലെ ബാക്കിൽ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ ചെയ്തിടുകയാണെങ്കിൽ ഭംഗിയായിരിക്കും കേട്ടോ. താങ്ക് യു.